സഭകളുടെ ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്ന് മലങ്കര മാർത്തോമാ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത. നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിന്റെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രലിൽ സംഘടിപ്പിച്ച വൈദിക സന്യസ്ത സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ തിരുമേനി. ആധുനിക കാലഘട്ടം നേരിടുന്ന വെല്ലുവിളികൾക്കുള്ള ഉത്തരം ക്രൈസ്തവ സഭകളുടെ ഐക്യവും സാക്ഷി നിർവഹണവുമാണെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത പറഞ്ഞു. സങ്കീർണതകൾ നിറയുന്ന കാലത്ത് സഭകൾ ഒരുമിച്ചുള്ള ദൗത്യ നിർവഹണത്തിന് പ്രസക്തിയേറെയുണ്ട്. കാലം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും സുവിശേഷ ദൗത്യ നിർവഹണം ഫലപ്രദമായി നിർവഹിക്കാനും സഭകൾ തമ്മിലുള്ള ഐക്യം സഹായകമാകുമെന്ന് മാർത്തോമാ മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടു. നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിന്റെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രലിൽ സംഘടിപ്പിച്ച വൈദിക സന്യസ്ത സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ തിരുമേനി. വൈദിക സന്യസ്തരുടെ കൂടിവരവ് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. സെന്റ് തോമസ് പാരമ്പര്യം ഉൾക്കൊള്ളുന്ന കേരളത്തിലെ എല്ലാ സഭാവിഭാഗങ്ങളും ഒന്നിച്ച് ചേർന്ന് വരുവാൻ്റെ കോണം ഇടയായിത്തീരുന്നതായിട്ടുള്ള ഈ സംഗമം എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ട് ഇന്ന് ചരിത്രത്തിൽ നിലകൊള്ളുന്നു. ഏറെ ആകർഷണീയമായിട്ട് തീരുന്നതോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് ചുവടുവയ്പ്പുകൾ നടത്തുവാൻ ഈ കൂടിവരവ് സഹായമായിട്ട് തീരുന്നു. ഈശോയാകുന്ന നിത്യപ്രകാശത്തെ നമ്മൾ പലപ്പോഴും മെഴുകുതിരി വെട്ടം മാത്രമാക്കി മാറ്റുകയാണെന്നും സഭയുടെ പൈതൃകവും ആരാധനാക്രമത്തിന്റെ മഹത്വവുമെല്ലാം നഷ്ടപ്പെടുമ്പോൾ നമ്മളിൽ വിഭജനങ്ങളും വാക്കുതർക്കങ്ങളുമെല്ലാം ഉണ്ടാകുമെന്നും പാലാരൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ചൂണ്ടിക്കാട്ടി. ഓരോ സ്ലിഹായും അല്ലെങ്കിൽ ഈശോ തന്നെയാകുന്ന ആ നിത്യപ്രകാശം നമ്മൾ വെറും മെഴുകുതിരി വെട്ടമായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് സഭയിൽ നമ്മളിലൂടെ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. നമ്മുടെ മുഖത്ത് വെട്ടമില്ലെങ്കിൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്നാ കെട്ട അച്ഛന, എന്നാ കെട്ട മെത്രാച്ചന, കെട്ട വെളിച്ചമില്ലാത്ത മുഖത്തൊരു തൃപ്തിയില്ലാത്ത പൗരോഹിത്യം, സമർപ്പിത ജീവിതം, അതാണ് കെട്ട അച്ഛന്മാരും കെട്ട മെത്രാച്ചന്മാരും കെട്ട സിസ്റ്റേഴ്സും. അത് നമ്മളിൽ ഇത് കെട്ടുപോകുന്നുണ്ട്. ഈ സ്ലിഹായുടെ ചൈതന്യം അല്ലെ സഭയുടെ പൈതൃകം ആരാധനക്രമത്തിൻ്റെ മഹത്വം ഒക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മളിൽ വിഭജനങ്ങളും വാക്കുതർക്കങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അതേസമയം മാറുന്ന ലോകത്ത് ഒരുമയുടെ ശബ്ദമുയർത്താനും പൊതുവിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനും കഴിയണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വ്യക്തമാക്കി. കുരിശ് എന്ന് പറയുന്നത് സഹനത്തെയും മരണത്തെയും സൂചിപ്പിക്കുന്നെങ്കിൽ പുഷ്പിച്ച കുരിശ് വലിയ ഒരു പ്രത്യാശയുടെ അനുഭവം തരികയാണ്, ഉത്ഥാനത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ക്രൈസ്തവ സന്ദേശം ഒന്ന് ചുരുക്കി പറയാമെന്ന് ഞാൻ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, ക്രൈസ്തവ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പിച്ച കുരിശ് എന്നാണ് അർത്ഥം. കുരിശ് പുഷ്പിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സന്ദേശം. എന്ന് വെച്ചാൽ നീ സഹനം കണ്ടാൽ പേടിക്കരുത്, നീ വെല്ലുവിളികൾ കണ്ടാൽ ഓടിപ്പോകരുത്, ഇത് പുഷ്പിക്കും എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യാശയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് നല്ല ധൈര്യമുള്ളവനായിരുന്നു ക്രിസ്ത്യാനി. ഇത്രയും ധ്യാന കേന്ദ്രങ്ങളും ഇത്രയും പള്ളികളും ഇത്രയും അച്ഛന്മാരും ഇത്രയും സന്യസ്തരും ഇത്രയും മെത്രാന്മാരും ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് നമ്മുടെ ജനത്തിന് ഇതിലും ധൈര്യമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. CSI ബിഷപ്പ് തോമസ് ആമോൽ വേദപഠനത്തിന് നേതൃത്വം നൽകി. ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്ത, ജ്ഞാനായ യാക്കോബായ സഭാ പരമാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സെവേറിയോസ്, ഡോക്ടർ ജോസഫ് മാർ ബർണാബസ് സഫർഗൻ മെത്രാപ്പൊലീത്ത, മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപ്പൊലീത്ത, തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ, കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത, ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രേം, വികാരി ജനറൽ റെവറൻഡ് ഡോക്ടർ ഐസക് പറപ്പുള്ളിൽ, റെവറൻഡ് ഡോക്ടർ ഗീവർഗീസ് കുറ്റിയിൽ, മദർ ഡോക്ടർ ആർദ്രൈസൈസി, പ്രോഗ്രാം കോർഡിനേറ്റർ റെവറൻഡ് ഇ.കെ. ഫാദർ മാത്യു പുനക്കുളം, ഫാദർ ജോർജ് തേക്കടയിൽ, ട്രസ്റ്റ് ട്രഷറർ എബ്രഹാം ഇട്ടിച്ചെറിയ തുടങ്ങിയവരും പ്രസംഗിച്ചു. റെവറൻഡ് ഡോക്ടർ എം.ഒ. ജോൺ പൊതുചർച്ച നയിച്ചു. റെവറൻഡ് സോജി ജോൺ വർഗീസ്, ഫാദർ ജോസഫ് വെള്ളമറ്റം, എബ്രഹാം മാത്യു പനച്ചുമുട്ടിൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഷിഗനൂസ് പത്തനംതിട്ട. നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ദൈവമാണെന്ന് ലോകമറിയുന്നതിന് നാം ഐക്യത്തിലായിരിക്കണമെന്ന് നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്ത. അതിനായി ദൈവത്തോടും മനുഷ്യരോടും മനസ്സാക്ഷിയോടും പ്രപഞ്ചത്തോടുമുള്ള ഐക്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഓരോ മനുഷ്യരും ബാധ്യസ്ഥരാണെന്നും നിലയ്ക്കൽ എക്യുമെനിക്കൽ ചർച്ച് അതിൻ്റെതായ തനിമ നിലനിർത്തിയാണ് വർദ്ധിക്കുന്നതെന്നും അഭിവന്യ ജോഷോ പിതാവ് ഷെക്കന ന്യൂസിനോട് വ്യക്തമാക്കി. ഇത് യേശുദമ്പുരാൻ വിഭാവനം ചെയ്തതാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുദമ്പുരാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണമേ എന്ന്.
എന്തിനു വേണ്ടിയാണ് ഇവർ ഒന്നാകുന്നത്? അതുവഴി ലോകമറിയണം. എന്താണ് അറിയേണ്ടത്? അവിടുന്ന് എന്നെ അയച്ചു എന്ന് ലോകമറിയണം. അപ്പോൾ നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ദൈവം നമ്പുരാനാണെന്ന് ലോകമറിയുന്നതിന് നാം ഐക്യത്തിൽ ആയിരിക്കണം. ദൈവത്തോടുള്ള ഐക്യം, മനുഷ്യരോടുള്ള ഐക്യം, മനസ്സാക്ഷിയോടുള്ള ഐക്യം, ഈ പ്രപഞ്ചത്തോടുള്ള ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥരാണ്. ഈ ഒരു കടമകളെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകിക്കൊണ്ടാണ് മാർത്തോമാ ശ്ലീഹായുടെ കാലത്ത് മുതൽ കേരളത്തിൽ, ഭാരതത്തിൽ ഈ ദൗത്യം നിറവേറ്റിക്കൊണ്ട് വന്നത്. 40 വർഷമായി ലോകത്തിലെ ഏക എക്യുമെനിക്കൽ ചർച്ച് എന്ന് പറയപ്പെടുന്നത് നിലയ്ക്കൽ എക്യുമെനിക്കൽ ചർച്ചാണ്. അതിൻ്റെതായ ഒരു തനിമ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ച് ദൈവത്തോട് ഐക്യപ്പെട്ട് മനുഷ്യരോടും മനസ്സാക്ഷിയോടും പ്രപഞ്ചത്തോടും ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷവും സമാധാനവും ഏറെ വലുതാണ്. അതിന് 40 വർഷമായി നമുക്ക് സാധിച്ചു.